What is a Purple Heart? It is a gallantry award instituted by U.S. U.S. Post in 1872. Since being the ribbon is purple. Purple heart lady, black heart. Heart ila thani purple heart ne kurje padchi thori kairi ila. Sakodresh ne bolle rikhdaye manodi, rikhdaye. The purple. Aare kadi kare ne pusapulo tapi nekala nonsense. Nene kariyo, enne pa penna na na kariyo andar poye ulo. Chere mission engle penna niya. Kalyana ala na kariyo ayya varne. Edi, oru naranj ne lekka enne tallu ulli kya mendi janicha fraud ledi niya. ഇപ്പൊ നീ കളിച്ചടക്കണ്ട പ്രായമല്ലടാ 4 to 6 നിനക്ക് കളിച്ചാലെന്താ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലുണ്ടല്ലോ എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റുപോലെ ആ ഓടിച്ചക്ക പോത്തെ താടകെ അറുകൊലെ തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി ടൂ മച്ച് അല്ലടി ത്രീ മച്ചാ നീ ഒന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ ശരിയാ അച്ഛന്റെ ദുസ്വപ്നം ഔട്ടാട് എടി നീ ഒരു കാലത്ത് നന്നാവില്ലടി നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പൂഴുത്ത് പൂഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും വിത്ത് ദീസ് ടു ഐസ് എന്താ അവിടെ ഒരു കണ്ണുപൊട്ടൻ മകനാമേ എന്റെ കണ്ണി കുട്ടി വന്ന് കേറിയില്ല അപ്പഴേക്കും തുടങ്ങിയ ബാലസുദ്രീവ യുദ്ധം അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല അവരവരോ നന്നാവില്ല നന്നാവാൻ വിധിച്ചവര് നന്നാവരെ സമ്മതിക്കില്ലേ ഇവളെന്റെ കണ്ണി കുത്തി അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ കുളിക്കാൻ വീപ്പ കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ചോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല ശ്രീശങ്കര ഇവൻ എന്തായി ജപിക്കണേ ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല ലക്ഷ്മണനത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ ഇത് മുഴുവൻ അക്ഷരപ്പശക നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക് ഇങ്ങനൊരു അസത്ത് അച്ഛൻ വന്നില്ലോ ഓമനക്കുട്ട ലെറ്റ് അപ്പ് ആയോ ആരാതപ്പോ എനിക്ക് കത്തയക്കാൻ അത് സ്കൂൾ അഡ്രസ്സിൽ ലവലട്ടാണോടാ അതിന് ഡയാന രാജകുമാരി മരിച്ചു പോയില്ലടാ ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ സുധി നിനക്ക് അറിയില്ലേ നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി ഓ ആർമി ചേർന്ന പട്ടാള സുധി എന്താണോ പ്രിയപ്പെട്ട ഓമനക്കുട്ടന് ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ് നീ തീർച്ചയായും വരണം ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട് നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും നീ തീർച്ചയായും വരണം ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ പോണം പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസം പരോള് കിട്ടുക എന്ന് പറഞ്ഞ വലിയ പ്രശ്നാ നമുക്ക് ആ കൈമൾ മാഷ ഒന്ന് ചാക്കിലാക്കിയാലോ ശരിയാ തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാലോ ദിവസം അവധി കിട്ടും ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം അയ്യോടെ തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത് പിന്നെ നമുക്ക് കൈമൾ മാഷന്റെ വീക്ക്നെസ് കയറി പിടിക്കണം അയ്യേ വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല അതല്ല എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കൈ ഇത് വാങ്ങിത്തരാൻ കൈമിൾ മാഷിനോട് പറഞ്ഞാലോ നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല അതല്ല മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ ഞാൻ പിടിച്ചോണ്ട് തരാം എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക് പോ മാഷ എന്നെ എങ്ങനെയാ കാണുന്നത് കണ്ണുണ്ട് അതല്ല എന്നെ ഒരു മകനെ പോലെ അല്ലേ എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത് മകനെ പോലെയോ അല്ല ഒരച്ഛനെ പോലെ ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേക്കോളാം കൈ കൊണ്ട് കണ്ണീർ ഉടയ്ക്കാതെ താഴ്ത്തിയിട് നീ എന്നെ ഇമോഷനിലാക്കരുത് ഞാൻ ശ്രമിച്ചു നോക്കാം എന്താ ഏയ് ഒന്നുമില്ല മനസ്സ് പതറരുത് അവന് വേണ്ടെന്ന് മര്യാദയ്ക്ക് ഒന്ന് തിന്നിട്ട് വെക്കോ പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ വെച്ചേക്കില്ല നിന്നെ എനിക്ക് വേണ്ട വിശക്കണില്ല വിശപ്പുണ്ടാവില്ല മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ അനുപവാസം ഒന്നും വേണ്ട ഇന്ന് ശനി നാളെ ഞായർ നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ ഇങ്ങനെ എന്താ ചാ എന്തിനാ പറഞ്ഞയക്കുന്നത് മനസ്സിലായോ ഇല്ല നിനക്ക് നാണം വരാ ആ ചെക്കനെ നിന്റെ ഒപ്പം പഠിച്ചവൻ ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ
അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആരുടെ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ വയ്ക്കോ. ഞാനിവരോട് ടാറ്റ പറഞ്ഞതാ. ഇതൊക്കെ അകത്തേക്ക് വെക്കുക. ജോസേ എന്തോ അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ മനുഷ്യരെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല ക്ഷണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ എന്ന് പറയുമ്പോ അമേരിക്ക വരെ വരുമോ? അത്ര വരുമോ? അത്ര വരില്ല. ഹലോ ഹലോ ഹലോ. മാലുവിന്റെ കല്യാണത്തിന് വന്നവരാ എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. കുഞ്ഞമാവനല്ലേ? അതെ അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമാവനെ കുറിച്ച് പറയാറുണ്ടേ? എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ചത് പിന്നെ ഇവനെ വളർത്തിയെടുത്ത് ഞാനല്ലേ. ഫീസ് അടക്കാ ക്ലാസ്സിന് പുറത്തെടുത്തുമ്പോഴാണ് കൂടുതലും പറയാറ്. ഇറക്കിയില്ലേ പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ നിങ്ങൾ അകത്തേക്ക് വാ. വാ എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ പറയാം. വിദ്യാഭ്യാസം എപ്പടി? പഠിച്ചു പഠിച്ചു ഇവൻ അവിടുത്തെ സാറാവുന്ന. അതോടെ നിന്റെ പെങ്ങളവിടെ ഇത് കൊടുക്കാനാ? നിങ്ങളെയല്ലേ അകത്തേക്ക് എന്ന ഇടത്ത് വശത്തെ ആദ്യം മുറിയാ. ഞാൻ ഇപ്പൊ വരാം. അതെ പഠിച്ചു പഠിച്ച് സാറല്ലടാ എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേരടാ ഏയ് നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഇതാ ഞാൻ കൊടുക്കാം. വേണ്ട നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു. അവിടെ ഭയങ്കര തിരക്കാ. നീ തന്നെ കൊടുത്താ മതി. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പൊലി കാണണ്ട. അയ്യോ പരമദ്രോഹിട്ടത് ശർക്കര വരച്ചിട്ട് തന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചാ ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിന് വല്ല മരത്തിന് തളച്ചിട്. തളച്ചിട ഞാൻ എന്താ വല്ല ആനനോട് തണ്ടേണ്ട. ചുട്ടി ശർക്കരൊട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോന അല്ല ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ ഹലോ ഇവിടെ ഇടൂ. ഇവിടെ ഇടുവല്ല അവിടെ ഇടും. എവിടെയെല്ലാം നമുക്ക് ഇട്ടാൻ പോരെ. ഇതല്ല ഞാനും പിട്ടതാ.